പ്രിയപ്പെട്ട കുട്ടികളെ കുതുക്കമോട് ആലപിച്ചാലും എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് വിശ്വം ദീപമയം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നവയുഗോദയം എന്ന കവിതയിൽ നിന്നു തിരഞ്ഞെടുത്ത ചില ശ്ലോകങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ചങ്ങനാശ്ശേരിയിലാണ് ഉള്ളൂർ ജനിച്ചത് മഹാകവി സാഹിത്യ ചരിത്രകാരൻ ഗവേഷകൻ നിരൂപകൻ പത്രാധിപർ തിരുവിതാംകൂർ ഗവൺമെന്റിലെ ദിവാൻ പേഷ്കാർ തുടങ്ങിയ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഉമാകേരളം മഹാകാവ്യം കേരള സാഹിത്യ ചരിത്രം അഞ്ച് ഭാഗങ്ങൾ കർണഭൂഷണം പിങ്കള ചിത്രശാല താരാഹാരം തരംഗിണി കൽപ്പശാഖി അമൃതധാര അമ്പ തുടങ്ങിയ കൃതികൾ രചിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അന്തരിച്ചു കൽപ്പശാഖി എന്ന കാവ്യസമാഹാരത്തിൽ നിന്നെടുത്തതാണ് നവയുഗോദയം എന്ന കവിതയിലെ വിശ്വം ദീപമയം എന്ന പാഠഭാഗം മനസ്സിലെ ഇരുട്ടില്ലാതാക്കി നന്മയുടെ വിളക്കു കൊളുത്തുകയാണ് ജീവിത വിജയത്തിന് ആധാരം ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ നിരാശരാവാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒട്ടേറെ സംഗതികളുണ്ട് അവയെ പരിപോഷിപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത് താൽക്കാലികമായ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ആത്യന്തികമായി നന്മ വിജയം നേടുക തന്നെ ചെയ്യും ലോകചരിത്രം നമ്മെ ഇതാണ് പഠിപ്പിക്കുന്നത് നന്മയും തിന്മയും സൃഷ്ടിക്കുന്നത് നാം തന്നെയാണ് നമുക്കു നാമേ പണിപതുനാകം നരകവുമതുപോലെ എന്ന കവിവാക്യം ഇവിടെ പ്രസക്തമാണ് സ്വർഗവും നരകവും നമുക്കുണ്ടാക്കി തരുന്നത് നാം തന്നെയാണ് എന്നാണ് ഈ വരിയിലൂടെ ഉള്ളൂർ നമ്മെ പഠിപ്പിക്കുന്നത് സുഖാൽ ബഹുതരം ദുഃഖം ജീവിതേനാത്ര സംശയം ജീവിതത്തിൽ സുഖത്തെക്കാളധികം ദുഃഖമാണുള്ളത് സംശയമൊന്നുമില്ല എന്ന ഈ മഹാഭാരതവാക്യം നാം ഓർക്കേണ്ടതുണ്ട് സുഖവും ദുഃഖവും ഇടകലർന്നതാണ് ജീവിതം ഇടയ്ക്കു കണ്ണീരുപ്പു പുരട്ടാതെന്തിനു ജീവിത പലഹാരം എന്ന് ഇടശ്ശേരി അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കവിതയിൽ ചോദിച്ചിട്ടുണ്ട് ബുദ്ധധർമ്മങ്ങളുടെ പ്രമാണങ്ങളായ നാല് ആര്യസത്യങ്ങളിൽ ഒന്നാമത്തേത് ദുഃഖം സത്യമാണ് എന്നതാണ് ജീവിതത്തിൽ ദുഃഖത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല ധീരതയോടെ അതിനെ നേരിടുകയാണ് പരിഹാരം സുഖം സുഖം കൈവശമുള്ള വസ്തു കാന്താരമെങ്ങും തിരയുന്നു നമ്മൾ പാരം സുഖപ്രാപകമിപ്രപഞ്ചപാധേയമാകുന്ന പരോപകാരം സുഖത്തെ അന്വേഷിച്ച് മനുഷ്യൻ പരക്കം വായുകയാണ് പക്ഷേ സുഖം അവനവന്റെ കയ്യിൽ തന്നെയുണ്ട് പരോപകാരം കൊണ്ട് പരമസുഖപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും എന്ന് ഉള്ളൂർ സുഖം സുഖം എന്ന കവിതയിലെ ഈ ശ്ലോകത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് ഇപ്രകാരമുള്ള ഗുണാത്മക ചിന്തയിലൂടെ നമ്മെ പ്രബുദ്ധരാക്കുന്ന കാവ്യഭാഗമാണ് വിശ്വം ദീപമയം പ്രപഞ്ചം നമുക്ക് വഴികാട്ടിയാകുന്നു എന്ന് അദ്ദേഹം ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു പകൽ രാത്രി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മിന്നാമിനുങ്ങുകൾ എന്നിവ മനുഷ്യൻ ഉചിതമായ പാഠങ്ങൾ കാട്ടിത്തരുന്നു എന്ന് കവി വിവരിക്കുന്നു ഇതേ ആശയം ഉൾക്കൊള്ളുന്ന മറ്റൊരു കവിതയാണ് മഹാകവി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ എന്ന ഭൂതിരിപ്പാടിന്റെ എന്റെ വിദ്യാലയം തിങ്കളും താരങ്ങളും തൂവെല്ലിക്കതിർ ചിഹ്നും ം വാനിൻ എൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തുകരഞ്ഞേടിന വാനം ഇന്നി താ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു മുൾച്ചെടിത്തലപ്പിലും പനി പനിനീരുരയ്ക്കുന്നു ത്താൽ പാറിമൂളുന്നു മധുപങ്ങൾ മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും എന്ന് പ്രപഞ്ചത്തെ തന്നെ തൻ്റെ വിദ്യാലയമായി കാണുന്നതാണ് എൻ്റെ വിദ്യാലയം എന്ന കവിത ആരല്ലെ ഗുരുനാഥർ ആരല്ലെ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്തോ എന്നും ഒപ്പമണ്ണ എൻ്റെ വിദ്യാലയത്തിൽ പറയുന്നുണ്ട് എട്ടാം ക്ലാസ്സിലെ മുക്തകങ്ങൾ എന്ന പാഠത്തിൽ സംസ്കൃത വൃത്തങ്ങളെക്കുറിച്ചുള്ള ധാരണ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് സംസ്കൃത വൃത്തത്തിൽ നന്നാലു വരികളായി എഴുതുന്ന കാവ്യഭാഗങ്ങൾ ശ്ലോകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് എന്നും നാം മനസ്സിലാക്കി വിശ്വം ദീപമയം എന്ന കവിതയിലും ശ്ലോകങ്ങളാണുള്ളത് ഇതിലെ ഓരോ വരിയിലും പതിനൊന്ന് വീതം അക്ഷരങ്ങളാണ് ഉള്ളത് ഹ്രസ്വാക്ഷരങ്ങളെ ഹ്രസ്വാക്ഷരങ്ങളായി മാത്രവും ദീർഘാക്ഷരങ്ങളെ ദീർഘാക്ഷരങ്ങളായി മാത്രവും ചൊല്ലാൻ സാധിക്കുന്നു എന്നത് സംസ്കൃത വൃത്തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര എന്നീ രണ്ടു വൃത്തങ്ങൾ കൂട്ടിക്കലർത്തി എഴുതിയ ഉപജാതി എന്ന വൃത്തമാണ് ഈ കവിതയിൽ ഉള്ളൂർ സ്വീകരിച്ചിട്ടുള്ളത് മനുഷ്യരെ നാം തൻ സൃഷ്ടിയിൽപ്പെട്ടൊരതിന്നും ഈശൻസ്ഥാനത്ത് നൽകേണ്ടതു പകൽ എന്നു എന്നുവച്ചു കണ്ണീരൊലിപ്പിച്ചൊരു കാര്യമുണ്ടോ വരേണ്ടതല്ലേ നിശയും നമുക്കുവശിനുധാനം ഇനൻ പൊലിഞ്ഞാലും ഉടുപം ക്രിയെ കൊണ്ടിരുട്ടു തൽക്കാലമകറ്റീശൻ അടഞ്ഞ കൺ നമ്മൾ തുറന്നിടും മുൻപദ്വീപമേ കുന്നു കൊടുത്തി വീണ്ടും വേലയ്ക്കു ദീപപ്രഭയത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിനിത്ര പോരും അതായിരിക്കാം പൊരുൾ ആ ഹിതം മർത്യനറിഞ്ഞു ചെയ്യോൻ വിളക്കുകത്തിപ്പതിനായാൽ മിന്നാമിനുങ്ങും ത്വരയാർന്നിരിക്കേ ദീനത്വമെന്തിന്നു നമുക്കു മാത്രം തീക്കോലുരയ്ക്കാൻ ിൽ കൊടുത്താൻ അല്ലെങ്കിലും സ്വച്ഛവിവേക ദീപമകത്തു കത്തും കത്തുന്നളവേതുധീരൻ വിഷാദമേന്തും വിധിദൂരയെങ്ങോവിയത്തിൽ മിന്നിച്ച വിളക്കുകെട്ടാൽ ണർന്നിട്ടാമെന്നു നനച്ചു തന്നെ ഉറങ്ങുവാനോർപ്പതു നമ്മളെല്ലാം പ്രത്യാശ സർവത്തിലുമൊന്നുപോലെ മനസ്സിൽ നൈരാശ്യമെഴുന്നവെന്നും മധ്യാ പ്രത്യകമർദ്ധരാത്രം ും തന്നെ മാൽ ഉള്ളതാണ് ഈ മഹി എന്നു വെച്ചു മാഴുകുന്നത് എന്തിനു മനുഷ്യരെ നാം തൻ സൃഷ്ടിയിൽപ്പെട്ടൊരു അതിന്നും ഈശൻ സ്ഥാനത്തെ നൽകേണ്ടതു ധർമ്മമല്ലേ എന്ന ശ്ലോകത്തോടെയാണ് പാഠഭാഗം ആരംഭിക്കുന്നത് മാൽ ദുഃഖം മഹി ഭൂമി മാഴുക സങ്കടപ്പെടുക ഈ ഭൂമി ദുഃഖം നിറഞ്ഞതാണെന്നു കരുതി മനുഷ്യരെ നാം എന്തിനാണ് സങ്കടപ്പെടുന്നത് തൻ സൃഷ്ടിയിൽപ്പെട്ടൊരു അതിന്നും ഇവിടെ അത് എന്ന് പറഞ്ഞിട്ടുള്ളത് ദുഃഖത്തെയാണ് സുഖമെന്നതുപോലെ ദുഃഖവും തൻ്റെ സൃഷ്ടിയാണെന്നതിനാൽ അതിനും ഒരു സ്ഥാനം നൽകുക എന്നത് ഈശന്റെ അഥവാ ദൈവത്തിന്റെ ധർമ്മമല്ലേ കൈവിട്ടു പോയി പോയി പകൽ എന്നുവച്ചു കണ്ണീരൊലിപ്പിച്ച് ഒരു കാര്യമുണ്ടോ പകൽ ഒടുങ്ങി എന്നു കരുതി കരയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ വരേണ്ടതല്ലേ നിശയും നമുക്ക് വപുസിന് ഉത്ഥാനം ഉഷസിൽ ഏകാൻ നിശ രാത്രി വപുസ് ശരീരം ഉത്ഥാനം ഉയർച്ച അല്ലെങ്കിൽ ഉണർവ് ഉഷസ് പ്രഭാതം അല്ലെങ്കിൽ പുലരി രാത്രിയും നമുക്ക് വേണ്ടത് തന്നെയല്ലേ എന്നാലല്ലേ രാവിലെ നമ്മുടെ ശരീരത്തിന് ഉണർവും ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ ഇനൻ പൊലിഞ്ഞാലും ഉടുപങ്കയെ കൊണ്ട് ഇരുട്ടു തൽക്കാലം അകറ്റി ഈശൻ ഇനൻ സൂര്യൻ ക്ഷത്രം പങ്ക്തി കൂട്ടം സൂര്യൻ അസ്തമിച്ചാലും നക്ഷത്രക്കൂട്ടങ്ങളെ കൊണ്ട് തൽക്കാലം ദൈവം ഇരുട്ടകറ്റിയിട്ട് അടഞ്ഞ കൺ നമ്മൾ തുറന്നിടും മുൻപ് അദ്ദീപമേകുന്നു കൊളുത്തി വീണ്ടും രാവിലെ നാം ഉണർന്ന് എണീക്കും മുൻപ് അതാണ് അടഞ്ഞ കണ് നമ്മൾ തുറന്നിടും മുൻപ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്വീപം ആ ദീപം ആ വിളക്ക് ദൈവം വീണ്ടും കൊളുത്തുന്നു സൂര്യനെയാണ് ഇവിടെ അദ്ദീപം അല്ലെങ്കിൽ ആ ദീപം എന്ന് പറഞ്ഞത് സൂര്യന്റെ പ്രകാശം ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശത്തിനേക്കാൾ എത്രയോ ശക്തിയേറിയതാണ് പകൽ സൂര്യൻ എന്ന വിളക്കും രാത്രിയിൽ ചന്ദ്രനും നക്ഷത്രങ്ങളുമാകുന്ന വിളക്കും ദൈവം കൊളുത്തിവെക്കാൻ എന്തായിരിക്കാം കാരണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ കവി പറയുന്നത് വേലയ്ക്കു ദീപപ്രഭ അത്ര വേണം വിശ്രാന്തി കൊള്ളുന്നതിന് ഇത്ര പോരും പകൽ നാം അധ്വാനിച്ച് വേല ചെയ്യാനുള്ളതാണ് എന്നാൽ രാത്രി വിശ്രമിക്കുവാനുള്ളതാണ് അതുകൊണ്ട് പകൽ സമയത്ത് നല്ല വെളിച്ചം വേണം രാത്രി വെളിച്ചം കുറച്ചേ വേണ്ടു അതുകൊണ്ടായിരിക്കാം അജൻ ബ്രഹ്മാവ് സ്രഷ്ടാവ് അല്ലെങ്കിൽ ദൈവം മർത്യഹിതമറിഞ്ഞ് ഹിതം ഇഷ്ടം മർത്യന്റെ ഹിതം മനുഷ്യന്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് അതനുസരിച്ചു തന്നെ പ്രവർത്തിക്കുന്നത് വിളക്ക് കത്തിപ്പതിന് അന്തിയായാൽ മിന്നാമിനുങ്ങും ത്വരയാർന്നിരിക്കെ തീനത്വം എന്തിന്നു നമുക്ക് മാത്രം തീക്കോലുരയ്ക്കാൻ തിരിയിൽ കൊളുത്താൻ മനുഷ്യനെ അപേക്ഷിച്ച് എത്രയോ ചെറിയ ഒരു പ്രാണിയാണ് മിന്നാമിനുങ്ങ് ഇരുട്ട് വന്നാൽ ആ മിന്നാമിനുങ്ങു പോലും വിളക്ക് കൊളുത്തുന്നുണ്ട് ഇരുട്ടിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് മനുഷ്യനു മാത്രം എന്തിനാണ് തീക്കോലുരയ്ക്കാനും തിരിയിൽ കൊളുത്താനും ഇത്രമാത്രം ദീനത്വം ഇത്രമാത്രം പ്രയാസം അല്ലെങ്കിൽ ഇത്രമാത്രം സങ്കടം ഇവിടെ ഇരുട്ട് എന്നതുകൊണ്ട് ദുഃഖത്തെ കൂടി കവി അർത്ഥമാക്കുന്നുണ്ട് ദുഃഖം വരുമ്പോൾ എല്ലാം എൻ്റെ വിധിയാണെന്ന് കരുതി വെറുതെ സങ്കടപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ആ ദുഃഖത്തെ മറികടക്കുവാനുള്ള എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ് നാം വേണ്ടത് എന്ന ഉപദേശം കൂടി കവി നമുക്ക് തരുന്നു അല്ലെങ്കിലും സ്വച്ഛവിവേക ദീപം അകത്തുകുന്നളവ് ഏതു ധീരൻ ഷാദമേന്ദും വിധി ദൂരയെങ്ങോ വിയത്തിൽ മിന്നിച്ച കെട്ടാൽ വിവേകം തിരിച്ചറിവാണ് യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള കരുത്താണ് ആ വിവേകമാകുന്ന വിളക്ക് ഹൃദയത്തിൽ അഥവാ മനസ്സിൽ കത്തുന്ന ഏതൊരു ധീരനാണ് ദൂരയെങ്ങോ വിയത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ വിധി കത്തിച്ചു വെച്ച ഒരു വിളക്കു കെട്ടാൽ വിഷാദമേന്തു വിധി അഥവാ ദൈവം ദൂരയെങ്ങോ വിയത്തിൽ അല്ലെങ്കിൽ ആകാശത്തിൽ കത്തിച്ചു വെച്ച കത്തിച്ചുവെച്ച കെട്ടാൽ സ്വന്തം ഹൃദയത്തിൽ അഥവാ മനസ്സിൽ വിവേകമാകുന്ന അഥവാ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള കരുത്താകുന്ന തിരിച്ചറിവാകുന്ന വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ധീരനാണ് സങ്കടപ്പെടുക എന്നു കവി വിവേകശാലിയെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത് ഉണർന്നിടാം എന്നു നിലച്ചു തന്നെ ഉറങ്ങുവാൻ ഓർപ്പതു നമ്മളെല്ലാം പ്രാദുർഭവിച്ചാൽ മതി അം മഹത്താം പ്രത്യാശ സർവത്തിലും ഒന്നുപോലെ നാം എല്ലാം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വിറ്റേന്ന് രാവിലെ ഉണരും എന്ന വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ വിശ്വാസത്തെ നമുക്ക് പ്രത്യാശ എന്ന് വിളിക്കാം പ്രാദുർഭവിക്കുക പ്രത്യക്ഷപ്പെടുക ഈ പ്രത്യാശ സർവത്തിലും അഥവാ എല്ലാത്തിലും പ്രാദുർഭവിച്ചാൽ മതി അഥവാ പ്രത്യക്ഷപ്പെട്ടാൽ മതി നാം എല്ലാം ജീവിത വിജയം നേടും എന്ന് കവി പറയുന്നു മനസ്സിൽ നൈരാശ്യം എഴുന്നവന് മധ്യാ പ്രത്യഹം അർദ്ധരാത്രം നിരാശനായിരിക്കുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ചാണ് പിന്നീട് കവി പറയുന്നത് എപ്പോഴും നൈരാശ്യം നിരാശത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് മധ്യാനം പോലും നട്ടുച്ച പോലും പ്രത്യഹം ഓരോ ദിവസവും അഹസ് പകൽ പ്രത്യഹം ഓരോ പകലും അർദ്ധരാത്രിയായി മാറും ശുഭം പ്രതീക്ഷിപ്പവന് ഏതു രാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ എന്നാൽ നല്ലതു വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് രാത്രി പോലും സൂര്യാംശു അംശു രശ്മി സൂര്യാംശു സൂര്യരശ്മി സൂര്യരശ്മി കൊണ്ട് പ്രകാശിക്കുന്ന പകൽ പോലെ തന്നെയായി അനുഭവപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പാഠഭാഗം അവസാനിക്കുന്നു നാം ശുഭാപ്തി വിശ്വാസവും സുഖത്തെ പോലെ ദുഃഖത്തെയും ഉൾക്കൊള്ളുവാനുള്ള തൻ്റെ ഇടവും നേടേണ്ടതിൻ്റെ ആവശ്യമാണ് ഈ കവിതയിലൂടെ കവി നമ്മോട് സംവദിക്കുന്നത് ഇതേ കവിയുടെ തന്നെ പ്രേമസംഗീതം എന്ന കവിതയിലെ കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേലമൃതമയം എന്ന ഈരടിയും പാഠഭാഗത്തിന്റെ ഒടുവിൽ കൊടുത്തിട്ടുണ്ട് കൈവശം വിളക്കുള്ള ഒരുവന് വിശ്വം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ പ്രകാശമുള്ളതായി തോന്നും അതുപോലെ മനസ്സിൽ വെണ്മ അല്ലെങ്കിൽ നന്മയുള്ളവന് പ്രപഞ്ചം അമൃതു നിറഞ്ഞതായും അനുഭവപ്പെടും വിളക്ക് എന്ന പദത്തിന് പ്രകാശം അറിവ് വിശ്വാസം ശുഭാപ്തി വിശ്വാസം എന്നെല്ലാം അർത്ഥം പറയാം നൈരാശ്യമുള്ളവന് നട്ടുച്ചയും അർദ്ധരാത്രിയായി മാറുന്നു ശുഭാപ്തി വിശ്വാസമുള്ളവന് അർദ്ധരാത്രിയും പകൽ പോലെയായി മാറുന്നു എന്ന് കവി പ്രഖ്യാപിക്കുന്നു ഈ കവിതയിൽ ഇരുട്ടകറ്റാൻ മിന്നാമിനുങ്ങു പോലും അതിന്റെ ചെറിയ വെളിച്ചം കൊണ്ട് പരിശ്രമിക്കുന്നുണ്ട് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന ചൊല് നാം ഏവരും കേട്ടിട്ടുള്ളതാണ് സമുദ്രത്തിനു കുറുകെ ലങ്കയിലേക്ക് ചിറകെട്ടുന്ന ശ്രീരാമചന്ദ്രനെ അണ്ണാൻ അണ്ണാൻകുഞ്ഞും തനിക്ക് കഴിയുമ്പോൾ സഹായിച്ചു എന്ന കഥയാണ് ഈ ചൊല്ലിനു ആസ്പദം അതുപോലെ മറ്റൊരു കഥ കൂടി കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു കാടാകെ കാട്ടുതീയിൽപ്പെട്ട് വെന്തെരിയുകയായിരുന്നു ജീവജാലങ്ങളെല്ലാം പ്രാണരക്ഷാർത്ഥം മറ്റു സ്ഥലങ്ങളിലേക്ക് പരക്കം പാഞ്ഞു എന്നാൽ ആ കാട്ടിലുണ്ടായിരുന്ന ഒരു കുരുവി അടുത്തുള്ള അരുവിയിൽ നിന്ന് തൻ്റെ കൊക്കിൽ കൊള്ളാവുന്നത്ര വെള്ളം ശേഖരിച്ച് തീ കെടുത്താൻ പരിശ്രമിച്ചു ദൂരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന കിളികൾ ഇത് കണ്ട് കുരുവിയെ പരിഹസിച്ചു അപ്പോൾ കിളികളുടെ രാജാവായ ഗരുഡൻ പറഞ്ഞത്രേ ആ കുരുവി അവനാൽ ആയതു ആ തീ കെടുത്തുവാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് നാം എല്ലാവരും കൂടി അപ്രകാരം ചെയ്താൽ ഒരു പക്ഷേ അവിടെയുള്ള ഒരു മരത്തെയെങ്കിലും നമുക്ക് രക്ഷിക്കാനാവും എന്ന് ഇത് കേട്ട് എല്ലാ പക്ഷികളും കുരുവിയുടെ പ്രവൃത്തിയെ അനുകരിച്ചു അവർക്ക് കാട്ടുതീ പടരുന്നത് തടയാൻ സാധിക്കുകയും ചെയ്തു എന്നാണ് ആ കഥ ദുഃഖങ്ങളെയും തടസ്സങ്ങളെയും ആത്മവിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ തരണം ചെയ്യാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതാണ് എന്ന സന്ദേശം ഈ കവിതാഭാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്